അനുവാദമില്ലാതെ മറ്റൊരാളുടെ പറമ്പിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള കോടതി ഉത്തരവ് നടപ്പാക്കി. ആമ്പലൂർ ചോറ്റാനിക്കര കുലയറ്റിക്കര സ്വദേശിയായ വീട്ടമ്മയുടെ മൃതദേഹമാണ് മറ്റൊരാളുടെ പുരയിടത്തിൽ നേരത്തെ സംസ്കരിച്ചത്. 2 വർഷം മുമ്പായിരുന്നു മരിച്ചയാളുടെ മകന്റെ നേതൃത്വത്തിൽ മൃതദേഹം അന്യന്റെ പറമ്പിൽ സംസ്കരിച്ചത്. പരാതികളെ തുടർന്ന് മൃതദേഹം മാറ്റി സംസ്കരിക്കാൻ ഉത്തരവായ സംഭവം ഇങ്ങനെ. അനുവാദമില്ലാതെ വീടിനടുത്തുള്ള മറ്റൊരു പുരയിടത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം 2 വർഷം മുൻപ് മകന്റെ നേതൃത്വത്തിലാണ് സംസ്കരിച്ചത്. ഇത് മാറ്റി വീണ്ടും പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ ഹൈക്കോടതി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് രാവിലെ മൃതദേഹം പുറത്തെടുത്ത് പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. സ്ഥലം ഉടമ നൽകിയ പരാതിയിൽ ജസ്റ്റിസ് വി ജി അരുൺ ആണ് ആമ്പല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. കുലയറ്റിക്കര സ്വദേശിയായ രാജേഷ് എന്നയാളാണ് മരിച്ച സ്ത്രീയുടെ മകൻ. ഇവരുടെ കുടുംബവക സ്ഥലം നേരത്തെ മരട് സ്വദേശി ട്രീസ ജോസഫ് എന്നയാൾക്ക് വിറ്റിരുന്നു. അനുമതിയില്ലാതെ സംസ്കരിച്ച മൃതദേഹം മാറ്റി സംസ്കരിക്കാൻ രാജേഷിന് ഫോർട്ടുകൊച്ചി സബ് കളക്ടർ ഉത്തരവ് നൽകി. സ്ഥലം ഉടമയുടെ പരാതിയിലായിരുന്നു സബ് കളക്ടറുടെ ഉത്തരവ്. ഈ പറമ്പിന്റെ ഉടമസ്ഥൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു നമ്മുടെ പറമ്പിൽ കൊണ്ട് ഇന്ന ആളുടെ ബോഡി അടക്കിയിട്ടുണ്ടെന്ന്. അപ്പോഴും ഞാൻ തർക്കിച്ചു, ഇല്ല അവർ ശ്മശാനത്തിലാണല്ലോ അടക്കിയേക്കണത് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അല്ല, അവിടെ കൂന കൂട്ടി ഫോട്ടോ എല്ലാം എടുത്ത് അയച്ചു തന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുണ്ട്. അപ്പം ഞാൻ വിളിച്ച് അടുത്തുള്ളവരോട് ചോദിച്ചപ്പം പറഞ്ഞു അത് അന്ന് ആരോടും ആരെ അറിയിക്കാതെ ഇങ്ങനെ കൊണ്ട് അടക്കിയേക്കണതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് കേസ് കൊടുക്ക്, പഞ്ചായത്തിൽ അറിയിച്ചു, എന്നിട്ട് കേസും കൊടുക്കാൻ പറഞ്ഞു. മകൻ തയ്യാറായില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുത്ത് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഉത്തരവ് നടപ്പാക്കി കിട്ടാത്തതിനെതിരെ സ്ഥലം ഉടമയും ഉത്തരവിനെതിരെ രാജേഷും ഹൈക്കോടതിയിൽ പരാതിയുമായെത്തി. ആരോരുമില്ലാത്തവരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഏറ്റെടുത്ത് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനാകൂവെന്നായിരുന്നു പഞ്ചായത്തിൻ്റെ നിലപാട്. അബദ്ധത്തിൽ അടുത്ത പുരയിടത്തിൽ സംസ്കരിച്ചു പോയതാണെന്നായിരുന്നു മകന്റെ വാദം. സബ് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് സ്ഥലം അളക്കുകയും അടുത്ത പുരയിടത്തിലാണ് മൃതദേഹം സംസ്കരിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഇക്കാര്യം വ്യക്തമായിട്ടും മൃതദേഹം മാറ്റിസ്ഥാപിക്കാൻ മകൻ തയ്യാറായില്ല. ഈ നടപടിയിലൂടെ അമ്മയുടെ മൃതദേഹം ഉപേക്ഷിച്ചതായി കണക്കാക്കാൻ കഴിയൂ എന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം മാറ്റി സംസ്കരിക്കാനുള്ള ഉത്തരവിൽ തെറ്റില്ലെന്നും കോടതി വിലയിരുത്തി. സബ് കളക്ടറുടെ ഉത്തരവിനെതിരെ രാജേഷ് നൽകിയ ഹർജി തള്ളുകയും ചെയ്തു. കോടതി മൃതശരീരം അവിടെ നിന്ന് മാന്തിയെടുത്ത് പഞ്ചായത്തിനോട് ശ്മശാനത്തിൽ സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട തഹസിൽ കണയന്നൂർ തഹസിൽദാരെയും വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മൃതശരീരം മാന്തിയെടുക്കുകയും തുടർന്ന് ശ്മശാനത്തിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കണയന്നൂർ തഹസീൽദാർ ബിനു സെബാസ്റ്റ്യൻ, മെഡിക്കൽ ഓഫീസർ അപ്പു സിറിയക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും മുളന്തുരുത്തി പോലീസും മൃതദേഹം മാറ്റി സംസ്കരിക്കുമ്പോൾ സന്നിഹിതരായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.